ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതായിരിക്കുന്ന യുവാക്കളോടും യുവതികളോടും പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത്, വിവാഹ ജീവിതം വിജയകരമാകുവാൻ ദൈവകൃപ വളരെ ആവശ്യമാണ്. ഞാനും അതിനോട് തന്നെ യോജിക്കുന്നു. ഞങ്ങളുടെയും ജീവിതം ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ഒരു കുടുംബജീവിതമായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. 53 വർഷങ്ങളായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട്, വിവാഹം കഴിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശോ അല്ലെങ്കിൽ ഇന്ന് ലോകം കണക്കാക്കുന്ന യാതൊരു ഘടകങ്ങളും ഉണ്ടായിരുന്നില്ല. പരിമിതമായുള്ള ഒരു രീതിയിൽ ജീവിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ പഠിപ്പിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെയും ആ നിലയിൽ വളർത്തുവാൻ നിൽക്കണം, ദൈവം സഹായിച്ചു. ഞാൻ അന്ന് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഭോപ്പാലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പരാതി കൂടാതെ ദൈവം ഞങ്ങളെ ജീവിക്കുവാനായിട്ട് ശക്തീകരിച്ചു. ഭോപ്പാലിൽ ഒരു വർഷം ജീവിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യത്തെ മകനുണ്ടായി. അതിനുശേഷം ചേന അമേരിക്കയിൽ കടന്നുപോയി. അമേരിക്കയിൽ കടന്ന് പോയിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ചേനൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ സമയത്തും ദൈവം ഞങ്ങളെ പരിപാലിച്ചു, ദൈവമേ സൂക്ഷിച്ചു എന്നത് ഓർക്കുന്നു. സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ വിവാഹം കഴിച്ചിട്ട് മാറിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ളതായിരിക്കുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാകാറുണ്ടെന്ന്. ഞങ്ങളുടെ പരിധത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു വർഷം കഴിഞ്ഞ് ഗ്രേസും മോനും കടന്നു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അതിനെ തുടർന്നുള്ളതായിരിക്കുന്ന അമേരിക്കയിലെ 9 വർഷത്തെ ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു. അവിടെയും ഞങ്ങൾക്ക് ഒരുപാട് പരാധീനതകളുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടും മറ്റും. വളരെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെയാണ് ഞങ്ങൾ ജീവിച്ചതെങ്കിലും ഞങ്ങൾ ജീവിച്ചത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിന്നെ നോക്കിക്കൊണ്ട് ഓരോ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കർത്താവിനോട് ചോദിച്ച് വാങ്ങി ജീവിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ 2-ാമത്തെ കുട്ടി മകൾ മെർലിൻ ജനിച്ചത് അമേരിക്കയിൽ വെച്ചാണ്. അമേരിക്കയിലെ മെർലിൻ്റെ ഗ്രേസ് വന്ന് 1 വർഷം കഴിഞ്ഞാണ് മോള് ജനിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസോ മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ ഒരു പ്രസവം ഇൻഷുറൻസ് കൂടാതെ എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ആരും തന്നെ അതിലൊരുങ്ങുന്നതല്ല. പക്ഷേ ഞങ്ങൾക്ക് അത് സാധിച്ചു, ദൈവം നടത്തി എന്നല്ലാതെ വേറൊന്നും തന്നെ അതേക്കുറിച്ചും പറയാനായിട്ടില്ല. ഞങ്ങളുടെ 3-ാമത്തെ മകള് ജോവാന ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഏകദേശം 10 വർഷത്തിന് ശേഷം ആണ് ഞങ്ങൾ വരുന്നത്. നാട്ടിൽ വരുമ്പോഴും ഞങ്ങൾക്ക് ജീവിക്കാൻ തക്കവണ്ണം വലിയൊരു വീടോ ആ നിലയിലുള്ള സമ്പത്തോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, അത്യാവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വന്ന ശേഷം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആദ്യം വാടകയ്ക്കെടുത്തതായിരിക്കുന്നു വീട്ടിൽ. സാധാരണ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സഹോദരന്മാരാരും തന്നെ അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇത്ര മോശമായ ഒരു വീട്ടിൽ താമസിക്കുന്നത് എന്ന് ഒരാളൊരിക്കലും ഞങ്ങളോട് ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. എന്നാൽ അവിടെയും ഞങ്ങൾ തികഞ്ഞ സംതൃപ്തരായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒരു പരാതിയും പറഞ്ഞില്ല. നാട്ടിൽ വന്നതിന് ശേഷം മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ചേന പല സ്ഥലങ്ങളിലും പോവുകയും അങ്ങനെ പല ദിവസങ്ങളും വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെയും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനും അവരെ സ്കൂളിൽ വിടുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും അവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും ഒക്കെയുള്ള ദൈവകൃപ ദൈവം തന്നു. നിങ്ങളെ വളർത്തുവാനുള്ള കൃപ ദൈവം തന്നു. പലപ്പോഴും ഞാൻ ഭയപ്പെട്ടിരുന്നു, എനിക്ക് നിങ്ങളെ വളർത്തുവാനുള്ള അറിയില്ല എന്നുള്ള ദൈവസ്ഥനെ ചിലപ്പോഴും പറയുമായിരുന്നു. ഭർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭർത്താവും ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭാര്യയും തന്നെ ചെയ്യണമെന്ന് എപ്പോഴും ക്ഷണിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഞാൻ പലപ്പോഴും വീട്ടിലില്ല. 5-6 ദിവസം കഴിഞ്ഞാണ് എവിടെയെങ്കിലും പോയി ശുശ്രൂഷ കഴിച്ച് വരുന്നത്. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് രോഗമാണെങ്കിൽ അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോവുകയൊക്കെ ചെയ്യുന്നു. എല്ലാം ഗ്രേസ് ചെയ്തു, സ്കൂളിൽ കൊണ്ടുപോകുക, എല്ലാ കാര്യങ്ങളും ഗ്രേസ് ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ, അതായത് സഹോദരിമാരുടെയിൽ ചെയ്യുന്ന ശുശ്രൂഷകളും ക്ലാസ്സുകൾക്കൊക്കെ ചെയ്യുന്നത് ഞാൻ സ്വയമേ എനിക്ക് അങ്ങനെ ചെയ്യുവാനുള്ളൊരു കഴിവ് പലപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛൻ എൻ്റെ പിൻപിൽ എന്നെ വളരെയധികം ഉത്സാഹിപ്പിക്കുകയും ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ നിലയിൽ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇരുമ്പിരുവിനെ മൂർച്ച കൂട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ ഗ്രേസ് എന്നെയും ഞാൻ ഗ്രേസിനെയും മൂർച്ച കൂട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിധത്തിൽ ശുശ്രൂഷ വിജയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് അന്യോന്യം കമ്മിറ്റ്മെൻറ്റോടുകൂടെ, സമർപ്പണത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുക. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട അവസ്ഥയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്.
വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, നിഷേധാത്മകമായിരിക്കരുത്. കുറവുകളുണ്ടെങ്കിൽ അത് രണ്ടുപേരും കൂടെ സഹിക്കണം. ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ സഹിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കുടുംബജീവിതം വിജയിക്കുവാനും സാധിക്കും. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയട്ടെ, ഐഡിയലായിട്ടുള്ള കപ്പിൾസ് തമ്മിൽ യോജിച്ച് വിവാഹം കഴിക്കുന്നതുകൊണ്ടൊന്നുമല്ല കുടുംബജീവിതം വിജയിക്കുന്നത്. കുടുംബജീവിതം വിജയിക്കുന്നത് ദൈവകൃപയുടെ സമൃദ്ധി കൊണ്ടും സമർപ്പണത്തിൻ്റെ സമൃദ്ധി കൊണ്ടുമാണ്. ആ നിലയിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ യാത്രയില് ബന്ധങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചൊരു പാഠം, ഒരു പ്രശ്നമുണ്ടായാല് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും പ്രശ്നമുണ്ടായാല് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ളതാണ്. ദൈവം പറയുന്ന പോലെ സൂര്യൻ അസ്തമിക്കുവോളം നിൽക്കേണ്ട ആവശ്യം പോലുമില്ല. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതോ അത്രയും സിമ്പിളായിരിക്കും കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട്. സമയത്തിന്റെ ദൈർഘ്യം നീണ്ടു പോകുന്നതോറും അത് പരിഹരിക്കാനായിട്ട് പ്രയാസമായിരിക്കും, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിട്ട് തീരും എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ 28 വർഷത്തെ ജീവിതത്തിനിടയിൽ ഞങ്ങൾ പഠിച്ചതാണ്. ബാംഗ്ലൂരിലെ ചർച്ച് തുടങ്ങിയിട്ട് 30 വർഷമായി. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷത്തോളമായി. ഞങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെയും സമയമായിട്ട് ഒരുമിച്ച് പോകാനും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്ത് പോകാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ ഫോളോ ചെയ്ത ചില പ്രിൻസിപ്പിൾസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ കാണുവാൻ തക്കണം, എല്ലാവർക്കും വേണ്ട റെസ്പെക്റ്റും ഓണറും കൊടുക്കുവാൻ തക്കണം. ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ഭവനം ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നു. എല്ലാവർക്കും വരുവാനും അതുപോലെ താമസിക്കുവാനും ഞങ്ങൾക്ക് ഞങ്ങളോട് കൂടെ സന്തോഷിക്കുവാനും അവസരമുണ്ടായിരുന്നു. അതിന് ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് എവിടെ പോകേണ്ട ആവശ്യം വന്നാലും എന്ന് വെച്ചാൽ ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പ്രയർ മീറ്റിങ്ങുകൾ ഹൗസ് വിസിറ്റ് ഇതിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പറ്റുന്ന അത്രയും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. മറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെയും തുടർന്നു പോകാൻ ഞങ്ങൾക്ക് സഹായിച്ചു. ചില ദിവസങ്ങളിൽ മുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. വിശ്വാസത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് എനിക്ക് പണത്തിൽ നിന്ന് ഒരു വിശ്വാസി വിവാഹം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അതുപോലെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഒരു വിശ്വാസി ദൈവവചന പ്രകാരം വിവാഹം കഴിക്കുവാനായിട്ട് ഞങ്ങൾ ദൈവം സഹായിച്ചു. ഇപ്പോഴേ എൻ്റെ മോനും ഈ വർഷം വിവാഹം കഴിഞ്ഞു. ഒരു വിശ്വാസ സഹോദരിയെ ദൈവവിധ പ്രകാരം കുടുംബവുമായിട്ട് ആലോചിച്ച് വിവാഹം കഴിക്കുവാൻ തക്കണം. അവനെയും ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. മറ്റു കാര്യം എൻ്റെ ഭാര്യ എന്നും എൻ്റെ ഫോൺ ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ആരെങ്കിലും വിളിക്കുവാനോ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയതൊക്കെ എന്നെ ഓർപ്പിക്കുകയും എനിക്കത് വിളിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവുമില്ല, എല്ലാ കാര്യങ്ങളും എന്നും ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്ത് ഒരു രഹസ്യമില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ഈ ചെറിയ ഡിസ്റ്റുമായി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമാകട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങൾ നിർത്തട്ടെ. വിവാഹം എന്നത് ഒരു ആജീവനാന്ത പരിപാടിയാണ്. വിവാഹത്തിൽ തക്ക തുണയെ കണ്ടെത്തുക എന്നതിന് ക്രിസ്തീയ ജീവിത വളർച്ചയിൽ വലിയ ഒരു പങ്ക് വഹിക്കുവാനായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം കണ്ടെത്തി നൽകുന്ന പങ്കാളിയേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിയെ പങ്കാളിയായിട്ട് നമുക്കോ മറ്റുള്ളവർക്കോ കണ്ടെത്തി നൽകുവാനായിട്ട് സാധിക്കില്ല. എനിക്ക് 18 വയസ്സായപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, വിവാഹത്തെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും വളരെ ഗൗരവമായി പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു സമയമായി എന്ന്. ഏകദേശം 10 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് എനിക്ക് നൽകിയ പങ്കാളിയാണ് ഇവൾ. ഞാൻ ജീവിത പങ്കാളിക്കായിട്ട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ
പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ ചെറിയൊരു ആഗ്രഹം എന്നുള്ളത് ദൈവഹിതമെങ്കിൽ എനിക്ക് ഒന്നാം തലമുറ വിശ്വാസിയെ പങ്കാളിയായിട്ട് ലഭിക്കണം എന്നുള്ളതായിരുന്നു. ദൈവഹിതപ്രകാരമുള്ള നമ്മളുടെ ചെറിയ ആഗ്രഹങ്ങളെ പോലും ദൈവം തള്ളിക്കളയുകയില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഞങ്ങളുടെ വിവാഹം. ഞങ്ങളെ ഒരുമിച്ച് ചേർത്തത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിടുവാനുള്ള കൃപയും ദൈവം തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. വിവാഹത്തെക്കുറിച്ച് വളരെ വികലമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ജീവിത പങ്കാളിക്കായിട്ട് കാത്തിരിക്കുവാൻ സർവശക്തൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം കൃപ നൽകട്ടെ. ഒരു റാലി സൈക്കിൾ, റോയൽ എൻഫീൽഡ് ബൈക്ക്, ഒരു കാർ, ഇതൊക്കെയായിരുന്നു ചെറുപ്പത്തിലെ സ്വപ്നങ്ങൾ. പക്ഷെ എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോകാമല്ലോ എന്നുള്ളൊരു ചിന്തയും അക്കാലത്തുണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് വളരെ സഹായിച്ചു. 19-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടാനായിട്ട് മരണം എന്നുള്ള ആ ചിന്ത വളരെ പ്രയോജനമായിരുന്നു. അപ്പോഴും തുടർന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. കല്യാണത്തിന് മുമ്പ് മരണം സംഭവിക്കരുതേ കർത്താവേ. ആ കൂടെ മറ്റു ചില കാര്യങ്ങളും പ്രാർത്ഥിച്ചു. എന്നെ പോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം അത്. അപ്പോൾ വിശ്വാസം ജനുവിനായിരിക്കുമല്ലോ എന്നാണ് ചിന്തിച്ചത്. ആഭരണ കുതിച്ച് ആവരുത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായ അഭിപ്രായം ഉള്ള ആളായിരിക്കണം. മൂപ്പന്മാർ ആലോചിച്ച് വരുന്ന ഒരു വിവാഹമായിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. തമ്പുരാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം തന്നു. ചോദിച്ചു വാങ്ങിച്ചതുപോലെ കൃത്യമായഭിപ്രായം എല്ലാ വിഷയത്തെക്കുറിച്ചും ഉള്ള ഒരു പെൺകുട്ടിയെ തന്നെയാണ് ദൈവം തന്നത്. അഭിപ്രായങ്ങൾ പലപ്പോഴും ഏറ്റുമുട്ടിയപ്പോൾ വിചാരിച്ചത്രയും സുഖമായിരുന്നില്ല ജീവിതം. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പറഞ്ഞു, സഹായിക്കണേ കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വിജയിപ്പിക്കണം, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മക്കളോട് ഈ കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സഭയിൽ ചിലരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ചില ആൾ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെ അറിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ വിവാഹത്തോട് താല്പര്യം കുറയും. പക്ഷെ കർത്താവിന് സ്തോത്രം, ഞങ്ങളുടെ 3 മക്കളിൽ 2 കുട്ടികളും അവർ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിവാഹം വേണം എന്ന് അവർ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന വ്യക്തി എൻ്റെ ഭാര്യയാണ്. പക്ഷെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ കൂടുതൽ നല്ല വ്യക്തിയാക്കി തീർക്കാൻ, എൻ്റെ കുറവുകളെ മാറ്റാനൊക്കെയാണ് എന്നുള്ളതാണ്. ഒരുമിച്ച് നിന്നാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ വിവാഹ ജീവിതത്തെ വിജയിപ്പിക്കാൻ കഴിയും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വേദന വന്നപ്പോൾ എൻ്റെ രോഗങ്ങളിൽ എൻ്റെ അമ്മയെക്കാൾ എൻ്റെ കൂടെ ചേർന്ന് വന്നിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും നിങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കല്യാണം എന്ന വാക്കിന്റെ ഒരർത്ഥം മംഗളം എന്നാണ്. ഞങ്ങളുടെ എല്ലാ അഞ്ചന്മാർക്കും അഞ്ചത്തിമാർക്കും കല്യാണം ഭവിക്കട്ടെ. എന്നിടത്തോളം കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതാണ് സന്തോഷം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അതിപ്പോ വീട്ടിലെ ജോലിയാണെങ്കിലും പുറത്തു പോകുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ യാത്ര പോകുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് ദൈവത്തിന് മുഹൂർത്തം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നയിക്കാനായിട്ട് വിവാഹ ജീവിതം ദൈവഹിത പ്രകാരം നമ്മൾ നയിക്കുകയാണെങ്കിൽ അത് വളരെ ആനന്ദകരമായ ഒരു ഘട്ടമാണ്. വിവാഹ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം വിവാഹം ഒരു ഉടമ്പടിയാണ് എന്നുള്ളത്. അത് വിവാഹത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ തുല്യതയും വിവാഹത്തിൻ്റെ പ്രാധാന്യവും കാണിക്കുന്ന ഒരു ഉടമ്പടിയിൽ നമ്മളുടെ സ്പൗസ് ഏത് നിലയിൽ നമ്മളോട് ഇടപെട്ടാലും ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവത്തിൻ പ്രകാരം ഞാൻ നിർവഹിക്കുകയാണ് ഇരുവരും ദൈവം മുമ്പിലെടുക്കുന്ന തീരുമാനമാണ്. എന്നാൽ പ്രായോഗികമായിട്ട് പറയുമ്പോൾ വിവാഹ ബന്ധത്തില് ബന്ധം ഏകപക്ഷീയമായിട്ട് മെച്ചപ്പെടുത്താനായി സാധിക്കും. ഭാര്യ ഭർത്താവും അന്യോന്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഈ ബന്ധം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് മനസ്സിലേക്കുന്ന ആളുകൾക്ക് ദൈവഹിതപ്രകാരം ഈ ബന്ധത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും.
വിവാഹത്തില് നമ്മള് ദൈവമായി ഉടമ്പടി ചെയ്തു, അതുകൊണ്ട് വിവാഹത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചിന്ത വരുന്നത് തന്നെ വിവാഹ ജീവിതത്തിന്റെ ഒരു തിരക്കിലാണ്. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് 42 വർഷമായി ഇതുവരെ തോന്നിയിട്ടില്ലോ. ഇനിയും അതിനെ കുറിച്ച് പറയുന്ന പോലെ പഴകുന്നതോറും വീഞ്ഞിന് വീര്യം വർദ്ധിക്കും എന്ന് പറയുന്നു. പഴകുന്നതനുസരിച്ച് ബന്ധങ്ങള് കൂടുതൽ ആസ്വാദ്യകരം ആകും. ഞങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യകാലങ്ങളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അത് വളരെ സാധാരണമായൊരു വിവാഹബന്ധം എന്ന് അതിനെക്കുറിച്ച് ആദ്യകാലങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കും. ഒരുപാട് ബലഹീനതകൾ അറിവില്ലായ്മ കൊണ്ടും സ്വാർത്ഥത കൊണ്ടും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇതും കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരുപക്ഷെ സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തത് ആ വിഷയത്തിന് ജീവിത പ്രകാരം വിനയപ്പെടാനും വ്യത്യാസപ്പെടാനുമുള്ള ഒരു പ്രധാന കാരണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള വലിയ പ്രശ്നം എനിക്കെന്ത് കിട്ടും എന്നതാണ് നമ്മുടെ മുഖ്യമായിരിക്കുന്ന ചോദ്യം. അത് സ്വാർത്ഥതയാണ്. അപ്പൊ അത് മാറി എന്റെ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വരുന്നത് ആണ് അനുഗ്രഹീതമായ നിങ്ങളുടെ വിവാഹ ജീവിതം ഒരു യാത്രയാണ്. അപ്പൊ നമ്മൾ ആരും ഉദ്ദേശിച്ച നിലയിലൊന്നും അതിന്റെ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തൊന്നും എത്തിക്കും. എന്നാൽ വിവാഹത്തിന്റെ ഒരു അനുഗ്രഹം ഇന്നത്തെക്കാളും അധികം നമ്മുടെ ജീവിതം നാളെ ദൈവത്തിൽ ആശ്രയിച്ച് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ വിവാഹ ഉടമ്പടിയാണ്, ഞങ്ങൾ ദൈവത്തിൽ എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിച്ചത് വളരെ കുറഞ്ഞ വളരെ അപൂർവമായിട്ട് പോലും ചിന്തിക്കില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ കാര്യം ബന്ധത്തെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ദൈവഭയം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യമാണോ നീതിയാണോ എന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കാൻ മനസ്സ് വെച്ചാൽ നമ്മൾ ദോഷം ചെയ്യുന്ന അവസരങ്ങളില് വിനയപ്പെടാൻ നമുക്ക് ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിക്കും. അതാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് ഞങ്ങളെ കൂട്ടി ജോലിപ്പിച്ചത്, ദൈവത്തിന്റെ മുൻപിലാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ബോധം വളരെ സഹായകരമായി. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ പറയുന്ന കാര്യം വിവാഹിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ഉള്ളതായ സ്നേഹമാണ്. ആത്മാർത്ഥമായ ആ ഒരു സ്നേഹം ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് ആദത്തകരമായ ജീവിതമാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല എന്നല്ല തന്നെയാണ്. അതേ ജീവിതത്തിലെ ഒരു ശ്രദ്ധിക്കുക എന്താ കാര്യം, ജീവിതം അങ്ങ് യാന്ത്രികമായി പോകുന്നത് എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ തുടർന്ന് ആവർത്തനമായി ചെയ്ത് വിരസമായി തീരാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പുതുക്കം വേണം. ജീവിതത്തോട് ബന്ധത്തിലൊരു ആവശ്യമാണ്. അതില് സ്നേഹം ഉറപ്പിക്കുന്നതോട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹമുണ്ട് എന്നുള്ള കാര്യം വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വെളിവാക്കാനായിട്ട് സാധിച്ചാൽ ആ ബന്ധത്തിലൊരു പുതുക്കം എല്ലായ്പ്പോഴും ഉണ്ടാകും. അങ്ങനെ രണ്ട് മനുഷ്യര് വിശ്വാസികളായിരിക്കുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ദൈവികത പ്രകാരം സ്നേഹിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട് മനസ്സുവെച്ചാൽ അതൊരു വളരെ അത്ഭുതകരമായ ജീവിതമാണ്. അതൊരു പരാജയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാൽ പരാജയ പ്രശ്നങ്ങൾ ജീവിതത്തിലെ അപൂർവമായ കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ സ്നേഹവും സന്തോഷവും അതാണ് അതിന്റെ പൊതുവായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും വിവാഹത്തിനായിട്ട് ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. അത് ദൈവസേന അനുഗ്രഹമായ കാര്യമാണ്. വർത്തമാന കാലത്ത് വിവാഹം പൊതുവെ വളരെ വെല്ലുവിളികൾ നേരിടുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരുക്കിയ ഈ അനുഗ്രഹീത അനുഭവം ഏറ്റവും ധന്യമായി സൂക്ഷിക്കാൻ സാധിക്കും, ആസ്വദിക്കാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. സാലിനോട് ചോദിക്കാം, ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായിരുന്നു? അത് ഞങ്ങളെ ഒരുപാട് ആവശ്യം പറയും. കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനോടുള്ള സ്നേഹം നിങ്ങൾക്കും ദൈവം തരുന്ന സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുക, ദൈവം തരുന്ന സാഹചര്യങ്ങളെ ഒരുമിച്ച് നേരിടുക, കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വളർത്തുക, ദൈവം തരുന്ന അനുഗ്രഹങ്ങളൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അത് വളരെ സഹകരണം. നിങ്ങളെ ധാരാളമായി. One prayer that we both had as we were getting ready for our marriage was that Lord kindly grant us a life partner who shares the life goals and burdens that you have given me.
by the grace of God, we could not only pray this prayer, but we could also talk to each other on the subject before committing to marriage. Today, as we serve the Lord in the mission field, we cannot thank God sufficiently for this prayer and for this talk that we had before our marriage. So our humble request unto you all is that kindly pray to God that He may give you a life partner who shares the burdens and life goals that you have. And whenever God brings the prospective partner into your life, talk on this matter beforehand, before committing to marriage. God bless you all. Vivahate sambandhich enikku oru prarthana maatrame undayirunnullu. God give me a good wife. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഞാൻ ദൈവത്തിന് കൊടുത്തിരുന്നില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പക്ഷെ ഇവള് പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല, അതിൻ്റെ അവള് അനുഭവിക്കുന്നുമുണ്ട്. Hi, this is Dr. Sandeep from Gandhinagar, Gujarat, and she's my wife. Yeah. Marle. And she's my firstborn, Kripa Sandeep. He's Ashray Sandeep and Udit Sandeep. So I think we are now going to celebrate our 10 years of togetherness. I'm basically from a Hindu background and Marlin is from a believer's family. There was a lot of highs and downs in our marriage, even before marriage. But God ordained it and He willed it. So we are together here, even this place that we are sitting, that we call our home, is God's blessing. So this is what we have to say, that marriage is not something that is in which we can say that everything will be perfect. Well, there will be a lot of ups and downs. But God, if He has decided that you will have a better half, if you pray earnestly, He will give you that, and it is His will that you be together with your better half. So trust in God more than anything else that is there in this world. Another experience that I have is, see, we are not perfect couple. We used to have low highs and lows, but I can assure you this, that my wife and my children are a great sanctification tool in my life, to show my errors, to show my selfishness, to show where I am not okay, because family tells us that, you know, the world won't tell us that. So, and a Christian family always allows us to have all these tools. Yeah, actually, we're background annu parnalum, in when you come together in kalyan vivahathin shesham, that doesn't really matter a lot. Though there are many things like baggages nammude life la kaanum, vachade ഫാമിലി എന്ന് വന്നിരിക്കുന്ന രീതികള്, കൾച്ചർ ഒക്കെ വേറെയാണ്, എൻ്റെത് വേറെയാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മള് ഫിക്ഷൻസ് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള സമയം ഒക്കെ എടുക്കും. അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോഴും ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ. ഇറ്റ്സ് ലൈക്ക് വി ആർ ലേണിംഗ്, വി ആർ നോട്ട് ഇറ്റ് റീച്ച്ഡ് എനിവേർ, ബട്ട് വി ആർ സ്റ്റിൽ ലേണിംഗ് ഫ്രം ഈച്ച് അതർ. ആൻഡ് ദർ ആർ ഏരിയാസ് ഓഫ് കറക്ഷൻ ഇൻ മൈ ലൈഫ് വെയർ ചൈൻ ഹെൽപ്സ് മീ ഔട്ട്, വെയർ ഐ ഹാവ് ടു ചേഞ്ച്. Areas where wherever we have some disagreement, we do share it with each other, and sometimes anyway, through it all, God helped us thus far. And even with parenting children also is not an easy thing, but so far it has all gone well, though it is not so easy thing. And even our parents on both sides, they also do support us a lot. പിന്നെ ചില സമയങ്ങൾ ആദ്യമൊക്കെ ഇച്ചിരി ഒരു ഇത് വരുമായിരുന്നു, ഒരു ഇച്ചിരി ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള. പക്ഷെങ്കിൽ സ്ലോലി സ്ലോലി ദേ ഓൾസോ അഡാപ്റ്റഡ് ഇൻ ടു ഇറ്റ്. ചാൻഡിസ് എല്ലാണെങ്കിലും ദേ ആക്സെപ്റ്റഡ് മീ ആസ് ഐ ആം, ആൻഡ് ഈവൻ മൈ പേരൻസ് ഓൾസോ ഹാവ് നോ സച്ച് കൈൻഡ് ഓഫ് തിങ് ഇറ്റ് ഈസ് യു നോ ബൈ ഗോഡ്സ് ഗ്രേസ് വി ആർ കണ്ടിന്യൂയിങ്. ആൻഡ് പ്ലീസ് റിമെമ്പർ അസ് ഇൻ യുവർ പ്രയേഴ്സ് for living a life that God wants us to be. Yeah, so God bless you all. Jehovah Nissi.
ഹലോ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, എന്നാൽ അതിലുപരി ഇവിടെ എനിക്ക് ഏറ്റവും ഇവിടെ കൂട്ടുകാരിയാണ്. ഞാൻ ഇവൾക്ക് നല്ല കൂട്ടുകാരനായിട്ടിരിക്കുവാൻ എപ്പോഴും പരമാവധി ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കൂട്ടാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യത എന്നത്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവർക്കും ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ് ഇത്. ദൈവം അനുഗ്രഹം.